ജമ്മു കാശ്മീരിലെ സുൻജ്വാനിൽ സി ഐ എസ് എഫ് വാഹനത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു ജവാന് വീരമൃത്യു. വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നമ്മെ തേടി വരുന്നത്. 9 സി ഐ എസ് എഫ് ജവാന്മാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 15 സി ഐ എസ് എഫ് ജവാന്മാർക്ക് ജവാന്മാരുമായി ചദ്ദയിലേക്ക് പോവുകയായിരുന്ന ബസ്സിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അതേസമയം ബാരാമുള്ളയിൽ ലഷ്കർ ഇ തോയ്ബ ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഇപ്പോഴും ഒരു ഭീകരനെ കൂടി ഇന്ന് സൈന്യം വധിച്ചു. ഇതുവരെ 4 ഭീകരരെയാണ് സൈന്യം കൊലപ്പെടുത്തിയത്. കൂടുതൽ ഭീകരർക്കായി പ്രദേശത്ത് തെരച്ചിൽ ഇപ്പോഴും തുടരുന്നു. വിശദാംശങ്ങളുമായി ആർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. രാധാകൃഷ്ണൻ, ജമ്മുകാശ്മീരിൽ നിന്ന് വരുന്ന വാർത്ത നമ്മളെ അലോസരപ്പെടുത്തുന്നു. കൂടുതൽ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത്? എസ് കെ, രണ്ട് ഭീകരരടങ്ങിയ ഒരു സംഘമാണ് സി ഐ എസ് എഫിൻ്റെ വാഹനത്തിന് നേരെ ആക്രമണം നടത്തിയത്. ഈ വാഹനം ക്യാമ്പിന് സമീപത്തായിരുന്നു, സി ഐ എസ് എഫിൻ്റെ ക്യാമ്പിന് സമീപത്തായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ ആസൂത്രിതം എന്ന രീതിയിലുള്ള ഒരു ആക്രമണമാണ് നടന്നിരിക്കുന്നതെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. ജമ്മുകാശ്മീരിൽ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ഭീകരരുടെ ഒരു ശ്രമവും അനുവദിക്കില്ലെന്ന് അല്പസമയം മുമ്പ് ജമ്മുകാശ്മീർ ഡി ജി പി വ്യക്തമാക്കിയിട്ടുണ്ട്. ഭീകരരെ ഈ രണ്ട് ഭീകരർക്കായിട്ടുള്ള തെരച്ചിൽ ഇപ്പോൾ സംയുക്ത സേന ആരംഭിച്ചിട്ടുണ്ട്. ഒരു സൈനികന് വീരമൃത്യു ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും വിഷമകരമായി ഉള്ള ഒരു വസ്തുത. 9 സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ പരിക്കേറ്റ 4 സൈനികരുടെ നില അല്പം ഗുരുതരമാണ്. മറ്റുള്ളവർ വളരെ വേഗത്തിൽ സുഖം പ്രാപിക്കുന്ന വിധത്തിലാണ് ഉള്ളതെന്നാണ് അവിടെ നിന്ന് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. എല്ലാ മേഖലകളിലും, ജമ്മുകാശ്മീരിൻ്റെ എല്ലാ മേഖലകളിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് വളരെ ശക്തമായിട്ടുള്ള ഭീകരവിരുദ്ധ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൽ നിന്ന് സേനയുടെ ശ്രദ്ധ വഴിമാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഭീകരർ നടത്തുന്നത് എന്നാണ് ഇപ്പോൾ സൈന്യം വിലയിരുത്തുന്നത്. ബാരാമുള്ളയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഭീകരവിരുദ്ധ നടപടി അതിപ്പോഴും തുടരുകയാണ്. ഇന്ന് ഒരു ഭീകരനെ കൂടി വധിക്കാൻ സേനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി രണ്ടു പേരുണ്ട്. ഇവർക്കായിട്ടുള്ള തെരച്ചിലും മേഖലയിൽ തുടരുകയാണ്. വളരെ ശക്തമായിട്ട് ജമ്മുകാശ്മീരിൻ്റെ ഏതാണ്ട് 6 മേഖലയിലാണ് ഇപ്പോൾ ഭീകരർക്കായിട്ടുള്ള തെരച്ചിൽ സേനയുടെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.